കുടിച്ചോ ഇവൻ നടക്കില്ല കുടിച്ചോ കൈലോട്ട് കുടിച്ചോ ഇവൻ ഉണ്ടാണ്ട് കുടിച്ചോ കുടിച്ചോ ആ ബ്ലഡ് ഒക്കെ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടത്തെ വെള്ളോടെ നമ്മൾ എടുക്കാൻ വേണ്ടി പോണം അല്ലേ ഓച്ചാടേ ആ നമ്മൾ ഇന്ന് എന്തായാലും പൊളിക്കും നിങ്ങളുടെ ഒരുപാട് നാളത്തെ എന്താ പറയാ ഇന്നോവേഷൻ കണ്ടുപിടുത്തം നമ്മള് ആളുകളിലേക്ക് എത്തി ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എന്നോട് പറഞ്ഞത് ഈ വെള്ളമെല്ലാം ഫിൽട്ടർ ചെയ്ത് കുട്ടപ്പനാക്കി തരാന്ന് എന്നോട് പറഞ്ഞോട്ടോ അപ്പൊ അത് നമ്മുടെ സുഹൃത്തുക്കളെ കാണിക്കാനായിട്ട് പോണറിയല്ല ഇതെന്താ ചേട്ടാ പ്രശ്നമെന്നറിയോ ഇത് ആരുടെയും ഒരു പ്രശ്നമല്ല ഇതിനൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യണത് പറഞ്ഞു സാർ ഇതൊക്കെ എങ്ങോട്ടെങ്കിലും ട്രീറ്റ് ചെയ്യാനുള്ള പദ്ധതി വേണ്ടേ അപ്പൊ അതെന്തായാലും നമുക്കൊന്ന് കണ്ടേക്കാം വാ ഇയാളെ 3.5 വർഷമായി ഈ സാധനത്തിന്റെ പദ്ധതിയുമായിട്ട് നിൽക്കാന്നുണ്ടോ ഒരു വെള്ളത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തിരിക്കുന്ന മനുഷ്യനാണ് ഒരു വെള്ളത്തിന്റെ ഉസ്താദ് തന്നെയാണ് അപ്പൊ കാണിച്ചതേ ഞാൻ നോക്കിയ സന്യാസും ഒക്കെ എടുത്തിട്ട് വന്നേക്കെ വെള്ളം കോരാനായിട്ട് എന്താ സംഭവം ഒന്നുമില്ല നിങ്ങളെ കുറിച്ച് ഒന്ന് പൊക്കി പറഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം ഇവിടത്തെ വെള്ളോടെ നമ്മൾ എടുക്കാൻ വേണ്ടി പോണ അല്ലേ എന്ത് ഇതൊക്കെ ചെറുത് കാണാൻ പോണല്ലേ എന്തായാലേ റിച്ചാർഡാ ഞാൻ ഒരു പണി ചെയ്യാം നിങ്ങളിത് പിടിച്ചേ ഞാൻ ആദ്യം പോയിട്ട് ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരട്ടെ അതെ ആ നമുക്ക് അമ്മ എലിക്കിടക്കലൊക്കെ ഉണ്ടാ ഒരു ഇച്ചിരി അടിയിലോട്ട് പോട്ടെ ആണല്ലേ ആ പിന്നെ നമ്മള് അതൊക്കെ ട്രീറ്റ് ചെയ്തില്ല പിന്നെ ഇത് കണ്ടതേ ഓ ബാധിക്കാം ഒരു മിനിറ്റ് പിന്നെ സോഴ്സ് കാണണം നമ്മള് എല്ലാ തരത്തിലുള്ള ബിൽഡിംഗിൽ നിന്നും വരുന്ന വെള്ളമാണ് നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്ലഷ് ഇല്ലേ ഫ്ലഷിൽ നിന്നും നമ്മുടെ എന്താ പറയാ വാഷ് ബേസിൻ ഇല്ലേ വാഷ് ബേസിനിൽ നിന്നും നമ്മൾ വിടുന്ന വെള്ളം ഇല്ലേ അതാണ് ഇറങ്ങിത്തിരിഞ്ഞ് വന്ന് വീഴുന്നത് അതുകൊണ്ട് ഓടകളിലാണ് മനസ്സിലായോ അതാണ് കുറ്റോലെ റിച്ചാടെ എടുക്ക് നിങ്ങൾ അതിന് വെള്ളം എടുക്ക് കണ്ട ഈ വെള്ളത്തിന്റെ കളർ കണ്ടോ ഈ വെള്ളം ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് റിച്ചാട് പറയണം അപ്പൊ ഇതെന്തായാലും ഒരു വ്യത്യസ്തമാണല്ലോ കാര്യം നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശാപം ഒന്നുമല്ല കാരണം അതിനുള്ള സൊല്യൂഷൻ ഇല്ല ആദ്യം സൊല്യൂഷനാണ് വേണ്ടത് അപ്പൊ റിച്ചാട് എന്തായാലും അതിലേക്ക് ഒന്ന് ഇറക്കട്ടെ ഇതിന്റെ യഥാർത്ഥ കളറ് ഓ ഈ അതല്ല ഇതാണ് ഓടയിലെ വെള്ളം അതെ 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 മനസ്സിലായ ഇതുപോലത്തെ ഒരുപാട് കനാലുകള് കൊച്ചിയിൽ നിന്നല്ല ലോകത്തിന്റെ പല സ്ഥലങ്ങളിലുണ്ട് നമുക്ക് ശരിക്കും ഈ വെള്ളമൊക്കെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് ഉപയോഗിക്കണം ഉപയോഗിക്കാന്ന് നമ്മുടെ ചെടിക്ക് നനക്കാനോ അല്ല അത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാര് ആരും ഈ പറഞ്ഞ ഈ വെള്ളം കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റണ കാര്യമല്ല അപ്പൊ എന്ത് ചെയ്യണം നേരെ ചെടി നനക്കാനും അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് എടുക്കണം ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഓരോ സ്ഥലത്തുനിന്നും എടുത്ത വെള്ളം ഉണ്ടല്ലോ അതിങ്ങനെ നമുക്കൊന്ന് എഴുതി വെക്കണം കേട്ടോ ഇവിടെ ഇത് നമ്മള് ഒരു തോട്ടിലെ വെള്ളം കനാൽ വാട്ടർ ഈ റോഡ് സൈഡിൽ കിടക്കുന്നേ റോഡ് സൈഡിൽ കിടക്കുന്ന ചെളിവെള്ളമൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ റോഡിന്റെ പ്രശ്നം കൊണ്ടാണ് വന്നത് എങ്കിലും ഇതൊക്കെ ഒഴുകി പോകുന്നതും ഇതേപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ആയിരിക്കുമല്ലോ നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോ അവിടെയും കുറച്ച് വെള്ളം കാണുന്നുണ്ടല്ലോ എന്താണെങ്കിലും നമുക്ക് എടുക്കാം ആണല്ലേ റിച്ചാർഡ് എന്തായാലും തുനിഞ്ഞിറങ്ങിയേക്കണ ഈ പരിപാടിക്ക് കാണാ ഇത് മരത്തിൽ നിന്നൊക്കെ വീണ വെള്ളമാ പക്ഷേ നമുക്കൊന്നും ബേസിക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല റിച്ചാടെ ഇതിനുള്ള സൊല്യൂഷൻ ഇല്ലാത്തതാണ് ഏറ്റവും പ്രശ്നം അടുത്തോ ആ ഈ കളറൊക്കെ മാറ്റാൻ പറ്റുമല്ലേ എന്റെ പൊന്നു മതിയെന്നേ പോക്കാൻ പറ്റില്ല ഏ നമുക്ക് ഫുള്ള് ഇറക്കാന്നേ അപ്പൊ ഞങ്ങൾ എന്തായാലും എറണാകുളത്തു നിന്നും ഒരു തോട്ടിൽ നിന്നും റോട്ടിൽ നിന്നും അല്ല റിച്ചാടെ കുറച്ച് വെള്ളം എടുത്ത് ഇതൊരു ജെരിക്കൻ മുഴുവൻ ഈ വെള്ളം ഉണ്ട് കേട്ടോ ഇനി ഞങ്ങൾ ഇതേപോലെ തന്നെ ഒരു മീൻ വെട്ടുന്ന സ്ഥലത്തേക്ക് പോകും അവിടെ നിന്നും കുറച്ച് വെള്ളം എടുക്കും ആ ഇതിനായിട്ട് റിച്ചാർഡ് സത്യം പറഞ്ഞാൽ ഒരു വണ്ടിയായിട്ട് ഇറങ്ങിയൊക്കെയാണ് വണ്ടിയിൽ നിറയെ ജെരിക്കൻ ഉണ്ട് എല്ലാ സ്ഥലത്തു നിന്നും വെള്ളം എടുത്തിട്ട് ക്ലീൻ ആക്കുമെന്ന് റിച്ചാർഡ് പറയണത് കേട്ടോ അള്ളാഹ് ഓ അടുത്തേ ഞാൻ കൊണ്ടാ
എവിടെയൊക്കെ വേസ്റ്റ് വാട്ടർ ഉണ്ടോ അവിടെയൊക്കെ ഞാനുണ്ടല്ലോ. നിങ്ങൾ ഇതിന്റെ ഉസ്താദാണ്, പിന്നെ കുഴപ്പമില്ല. നിങ്ങളെ മറ്റേ സയന്റിസ്റ്റുമാർ കൊണ്ടുനടക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ പുഴകളും എടുക്കണം. ആ ഇതെടുക്കാം. പിന്നെ പുള്ളിയല്ലേ, എടുക്ക്. ഓ നല്ല സ്ട്രോങ് ചായ, സ്ട്രോങ് ചായ ഒഴിക്കട്ടെ. ചേട്ടാ കുറച്ച് മതി, കുറച്ച് പോരെ മതി. ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലുള്ള അഴുക്കായിട്ടുള്ള വെള്ളം റിച്ചാർഡ് അത് എന്താ പറയുക ഫിൽട്ടർ ചെയ്യുമെന്ന് നമ്മളെ ചലഞ്ച് ചെയ്തേക്കാം. ഞാൻ മറ്റേ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഇത് ആരുടെയും പ്രശ്നമല്ലോ കേട്ടോ, ഇതിനൊരു സൊല്യൂഷൻ ഇല്ലാതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഇങ്ങനത്തെ ആളെ സൊല്യൂഷൻ നമുക്കൊന്നും കാണല്ല. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഓഫ്, രണ്ടാമത്തെ സ്ഥലത്തെ രണ്ടാമത്തെ കനാൽ ഒന്നില്ല. ഒന്ന് സ്മെല്ല് നോക്കിയാ ഞാൻ പറയണ്ടല്ലോ, മനസ്സിലായില്ലേ. ഇതാണ് കൊച്ചിയിലെ കംപ്ലീറ്റ് വേസ്റ്റ് അടിഞ്ഞ് വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന്, ഒരു സ്ഥലം. ഇത് ഇതുപോലത്തെ ഇത്ര കനാലുകളുണ്ട്, കാനുകളുണ്ട്. അത് മറിക്കാ ഒഴിക്കട്ടെ. ഞങ്ങൾ ഇതിൽ കുറച്ച് കോഴി വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അതൊന്ന്. അപ്പൊ ഈ കളറൊക്കെ വരുന്ന സമയത്തൊന്ന് മതി, അല്ലെങ്കിൽ പൊങ്ങൂല പോരെ. എന്റെ പൊന്നോ, ആരെയും ഇതിൻ്റെ അകത്ത് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. കാര്യം ദേ ആൾക്കാർക്ക് ഇതിൻ്റെതായ സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ മലയാളി ഉണ്ടല്ലോ, മലയാളി ഒരു നല്ല കാര്യം പറഞ്ഞു ഉറച്ചാടെ, മലയാളി സാധനം അംഗീകരിക്കും. ഇത് ടോപ്പിട് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യം, നമ്മളൊരു സൊല്യൂഷൻ ഇല്ലാതെ നിങ്ങൾ വെള്ളം നന്നാക്കൂ അല്ലെങ്കിൽ വെള്ളം ക്ലീൻ ആക്കൂ എന്ന് പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല. എല്ലാ സീവേജ് വേസ്റ്റ് വാട്ടർ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇതിനേക്കാളും ഡേഞ്ചർ ആണെന്നേ കിട്ടുന്ന വെള്ളമൊക്കെ ആണല്ലേ. ഇത് സീവേജ് വാട്ടർ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇപ്പൊ വല്ല കളറൊന്നും ഇല്ലാത്ത വാട്ടർ കണ്ടില്ലേ. ഇനി വേറെ ടൈപ്പ് വാട്ടർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ വാട്ടർ, അത് എഫ്ലുവന്റ് എന്ന് പറയും. എഫ്ലുവന്റ്, എഫ്ലുവന്റ് അത് ഇതിനേക്കാളും ഡേഞ്ചർ ആയിരിക്കും. അപ്പൊ വരുന്നത് ആസിഡ് വരും, ആൽക്കലി വരും ആണല്ലേ. പിന്നെ ഓ, അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്ന് കൂടെ ചെറുക്കണ്ടേ. നമുക്ക് ഇനി എടുക്കേണ്ടത് ഒരു ഫിഷ് മാർക്കറ്റിൽ നിന്ന് എടുക്കാം. ഫിഷ് മാർക്കറ്റ്, ഫിഷ് ഇവിടെ ഫിഷ് കട്ട് ചെയ്തോ അല്ലേ. ഇത് നിങ്ങൾ ക്ലീൻ ചെയ്യും അല്ലേ. എന്റെ പോ, ബ്ലഡ് ഒക്കെ ഉണ്ട്. സൈഡിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഇക്കാൻ മീനും പെട്ടിക്കൊണ്ടിരിക്കും. വെള്ളം ഒഴിച്ചോ. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് കൊണ്ടുപോയിട്ട് മൂന്ന് സ്ഥലത്തെ വെള്ളം നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് റിച്ചാർഡ് ക്ലീൻ ചെയ്യാനായിട്ട് പോവാട്ടോ. ടെക്നോളജി മാറിട്ടോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നമുള്ള ഒരു സാധനത്തിന് റിച്ചാർഡ് ഒരു സൊല്യൂഷൻ ആയിട്ട് കാണുന്നത്. റിച്ചാർഡേ, നിങ്ങൾ ഈ ഈ ഒരു ചെയ്യാൻ പോണ പ്രോസസ്സിൽ നിങ്ങൾ സക്സസ് ആയിട്ടുണ്ടല്ലോ, പിടിച്ചാക്കില്ല. കാരണം എല്ലാ ആൾക്കാർക്കും വേണ്ട ഒരു സൊല്യൂഷനാണ് നിങ്ങൾ എന്തായാലും കൊടുക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബോള് നിങ്ങളുടെ കയ്യിലാണ്. നമുക്ക് ഇപ്പൊ എടുത്ത വെള്ളമില്ലേ, ആ ഇത് കൂടാതെ എന്റെ കയ്യിൽ കുറച്ച് വേറെ എഫ്ലുവന്റ് ഇരിപ്പുണ്ട്. ഓക്കേ ഓക്കേ, ഇവിടെ ഇരിക്കട്ടെ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം അല്ലേ. ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയട്ടെ. ഓ, രണ്ടു ദിവസം ഇവിടെ ഒന്ന് ഇരിക്കണം അല്ലേ. അല്ല, ഈ രണ്ടു ദിവസം ഇരിക്കുമ്പോഴേ ഒന്നുകൂടെ പിന്നെ എടുക്കാം. അല്ല, രണ്ടു ദിവസം കഴിയുമ്പോഴേ നമ്മളെടുത്ത് ഈ മീനിന്റെ വെള്ളമൊക്കെ ഇല്ലേ, അത് ഇരുന്ന് അങ്ങോട്ട് ചീഞ്ഞ് മാറും. ആ സമയത്ത് കാണിച്ചു തന്നെയല്ലേ ഹീറോയിസം. അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മള് റിച്ചാർഡിന്റെ ഫാക്ടറിയിൽ, റിച്ചാർഡ് ഇവിടെയാണ് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ നമ്മൾ കളക്ട് ചെയ്ത വെള്ളമെല്ലാം കൊണ്ടുവന്ന് വെക്കണം. ഇനി രണ്ട് ദിവസം കഴിഞ്ഞാലും അടുത്ത വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ റിച്ചാർഡ് ടോട്ടലി എന്താ പറയുക, റിച്ചാർഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളമൊക്കെ ആകെ ഒന്നുകൂടെ അഴുക്കായിട്ട് നിൽക്കും. അപ്പോൾ പിന്നെയും കഠിനമാവും. അപ്പോൾ എങ്ങനെയാണ് റിച്ചാർഡ് ഫിൽട്ടർ ചെയ്യാൻ നമുക്കൊന്ന് കാണിക്കു തരും. ഓക്കെ. ഓ, അത് നമ്മളാ പൂഴിവെള്ളമില്ല, പൂഴിവെള്ളം എല്ലാം സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്താണുള്ളത്. മൂന്ന് ക്യാനിലായിട്ട് വെള്ളം കൊണ്ടുവരുന്നുണ്ട്. ടോട്ടൽ ഒരു
75 60 ആ 75 പ്ലസ് എന്റെ അടുത്ത് ഒരു 25 കൂടി ആ ഓക്കേ ഓക്കേ അങ്ങനെ മൊത്തം ഒരു 3 ദിവസം മുമ്പ് എടുത്തുവെച്ചിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം 2 ദിവസം കൊണ്ട് വന്നാൽ മതി അപ്പോൾ പിന്നെ എടുക്കാവും ആ ഓക്കേ അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഈ സാധനത്തിനെ ക്ലീൻ ചെയ്ത് ക്രിസ്റ്റൽ വെള്ളമാക്കാന്ന് എന്നോട് പറഞ്ഞേക്കുന്നത് ആക്കും ആ അപ്പോൾ ഇനി ഇപ്പോൾ 2 ദിവസം കഴിയും ആയിക്കോട്ടെ ആയിക്കോട്ടെ റിച്ചാർഡേ ഓ രണ്ടാമത്തെ ദിവസം നമ്മൾ കണ്ടുപിട്ടി ഇന്നലെ ഇലക്ഷന്റെ റിസൾട്ട് പോലെ ഇന്നാണ് റിച്ചാർഡിന്റെ ഇതൊക്കെ കാണിക്കുമ്പോഴേ ഒരാളെ തെളിവായിട്ട് നമുക്ക് വേണമല്ലേ ഒരു സയന്റിസ്റ്റ് വാട്ടർ സയന്റിസ്റ്റ് അനുമാടൻ നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട് ആരാണെന്ന് പറഞ്ഞു ഞാനൊരു എൻവയോൺമെന്റ് സയന്റിസ്റ്റ് ആണ് ഇപ്പൊ അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റിലൊക്കെ എൻവയോൺമെന്റ് എക്സ്പേർട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ഏകദേശം ഒരു 3.5 വർഷത്തിൽ കൂടുതലായിട്ട് ഞാനും റിച്ചാർഡ് പറഞ്ഞു റിച്ചാർഡ് 3.5 വർഷമായിട്ട് ഇതിനെ കുറിച്ച് എന്താ പറയാ ഒരു സൊല്യൂഷൻ ഇങ്ങനത്തെ വരുന്ന വാട്ടറിനെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ള സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നടക്കും ഒരുപാട് സമയം ഞങ്ങൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരു പക്ഷെ സംസാരിക്കുന്ന വേറൊരാൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല അതുപോലെ ഞങ്ങൾ സയന്റിഫിക് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ല അതില് ഫെയിലർ വന്നിട്ടുണ്ട് അതില് സക്സസ് മാത്രമല്ല ഫെയിലറും വന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഫൈൻ ട്യൂൺ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു റിസൾട്ടിലേക്കാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് റിച്ചാർഡ് കഴിഞ്ഞ 3.5 വർഷമായിട്ട് കണ്ടുപിടിച്ച മെഷീൻ പക്ഷേ ഇതുപോലെ ഇത് ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഇതായിരിക്കില്ലല്ലോ ഭയങ്കര വലിയൊരു സാധനമായിരിക്കും അതേ ഇത് മെഷീൻ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ചെറിയ സാധനം ഇത് ഞാൻ ഡെമോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് പരീക്ഷണ ഘട്ടത്തിലുള്ള സാധനമാണ് മെഷീൻ വന്നിട്ടില്ല വരും അതൊരു അത് സത്യം പറഞ്ഞാൽ റിച്ചാർഡ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലാറ്റ് ഫ്ളാറ്റിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് ഇതാരും ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വിചാരിക്കാം റിച്ചാർഡ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് അതായത് അവിടെ സ്പേസ് വേണ്ട അതായത് സ്ഥലം വേണ്ട സ്ഥലം വേണ്ട സാധാരണ കേസിൽ ഫ്ളാറ്റ് പൊഴിയുമ്പോൾ ഈ ഫ്ളാറ്റ് പൊഴിയുമ്പോൾ അതിൽ അത്രയും സിവിൽ കൺസ്ട്രക്ഷൻ വേണം ആ വേണം അത്ര സ്ഥലം പോവും ആ പിന്നെ ഒരുപാട് സ്പേസ് അല്ലാതെ മേളിലും താഴെയൊക്കെ പോവും ഓക്കേ ഓക്കേ മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങളെല്ലാം ഇതാകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഒരു ഒരു ബോക്സ് പെട്ടി വെക്കുന്നു ഇൻപുട്ട് കൊടുക്കുന്നു ഔട്ട്ലെറ്റ് പോകുന്നു ഔട്ട്ലെറ്റ് പോകുന്നത് നമ്മൾക്ക് റീയൂസ് നമ്മളാരും ചെയ്യാൻ പോണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നേരെ കാലയില അതല്ല ഞാൻ വേറെ സൂത്രം ഇന്നലെ നമ്മൾ എടുത്ത് കൊണ്ടുവന്ന് വെച്ച വെള്ളമൊക്കെ ഉണ്ടോ ഇന്നലെ നമ്മൾ എടുത്ത് വെച്ച വെള്ളം ആ ഈ വെള്ളം ഇന്നലെ റിച്ചാർഡ് നമ്മളെ കാണിച്ച എല്ലാം ഇന്നോ ഫിഷ് വേസ്റ്റ് എന്താ പറയാ നമ്മൾ നമ്മളിന്നല ഇത് എടുത്തില്ല അതായത് എന്താ പറയാ പൂഴി ഇത് ഇൻഡസ്ട്രിയൽ വാട്ടർ ആണ് അത് നമ്മുടെ കുമളിയിൽ നിന്ന് എടുത്തത് ഇപ്പോഴല്ല ഒരു 4 മാസം മുമ്പ് എടുത്ത വെള്ളമാണ് കമ്പനിയിൽ നിന്നുള്ള വേസ്റ്റ് ആണ് ഇതെല്ലാം നമുക്ക് ഒരുമിച്ചിട്ട് ട്രീറ്റ് ചെയ്യാം പോരെ ഞാൻ ആദ്യം പറയട്ടെ എനിക്ക് ഏറ്റവും ഡേഞ്ചർ ആയിട്ട് തോന്നിയത് ഫിഷ് വേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പോവാണ് ഒഴിച്ചിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു ക്ലീൻ വെള്ളമാക്കി മാറ്റുക ഞാനൊരു കാര്യം പറയട്ടെ ഈ ഫിഷ് വേസ്റ്റ് ഒന്നും സ്മെൽ ചെയ്യാൻ പറ്റുമോ ഒരു ബൗളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ശുദ്ധമായ വെള്ളം കാണിക്കുമെന്ന് റിച്ചാർഡ് ചലഞ്ച് ചെയ്തു അനുമാഡം ദൃസാക്ഷിയാണ് അനുമാഡം ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിച്ചാർഡിന് വേണ്ടി സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിളി പോവും കിളി അപ്പൊ ഇതെല്ലാം നോക്കും നോക്കിയാല ഞാൻ ഗ്ലൗസ് ഇടുകയാണ് പിന്നെ തുറക്കുമ്പോ ഭയങ്കര സ്മെൽ ആയിരിക്കും ആണല്ലേ അപ്പൊ അതുകൊണ്ട് അനുമാഡം ഇതൊക്കെ കണ്ടിട്ട് ഒരു മാസ്ക് വെക്കണം നല്ലതായിരിക്കും ഓ ഞാനന്നോ ഇടാം കാര്യം വെച്ചാല് നമ്മൾ ഇന്നലെ എടുത്ത വെള്ളമാണല്ലോ എന്റമ്മോ ആർക്കെങ്കിലും തലറങ്ങണ്ടേ അത് ഇതാണ് നമ്മള് അവസാനം ഇന്നലെ അവസാനം എടുത്ത ഫിഷ് വാട്ടർ ആ കയ്യിലൊക്കെ വീഴാതെ സൂക്ഷിച്ചാൽ നന്നായിരിക്കും കേട്ടോ ഇന്നലെ നമ്മളെടുത്ത 3-ാമത്തെ വെള്ളം കേട്ടോ റിച്ചാർഡ് ഒഴിച്ചിട്ടിരിക്കണേ ആ പനമ്പിളി എന്ന് പറയുന്ന എടുത്ത പൂഴി വെള്ളമാണ് വെള്ളം എത്രയാണ് നിറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കട്ടോ ഇവിടെ നോക്കി അറിയാൻ പറ്റും സത്യം പറഞ്ഞാൽ വെള്ളം നിറഞ്ഞിട്ടില്ല ഇനിയും കുറച്ചുകൂടെ വരാനുണ്ട് മുല്ലശ്ശേരി കനാൽ റോഡിൽ നിന്ന് വെള്ളം ഇത് റിച്ചാർഡ് ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച വാട്ടർ എത്ര ദിവസം മുമ്പ് എടുത്ത റിച്ചാർഡേ 4 മാസമായി 4 മാസമായി
ഈ നാല് വാട്ടറും എടുത്തപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അപാരമായിട്ടുള്ള സ്മെല്ലും എന്താ പറയുക, ഇതിന് റിച്ചാർഡ് ക്ലീൻ ചെയ്യുമെന്നാണ് പറയണം. റിച്ചാർഡ് 3.5 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി പോവാം. സുഹൃത്തുക്കളൊക്കെ വേണ്ടി ഒന്ന് കാണിച്ചു കൊടുത്തല്ലോ. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം മെഷർമെന്റ് കാണാൻ പറ്റുന്നത് മീൻ വെള്ളവും കെമിക്കൽ വെള്ളവും എല്ലാം ഉണ്ട്. എല്ലാ വെള്ളവും കൂടെ വേസ്റ്റ് ചെയ്ത കളറേ ഇത് കൂടെ ഒഴിച്ചേക്ക്. എന്തായാലും റിച്ചാർഡിനെ പോലത്തെ ആൾക്കാർ നമ്മുടെ സൊസൈറ്റിക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ആയി കാര്യം, വലിയൊരു സൊല്യൂഷനുള്ള ഉത്തരവാണ് റിച്ചാർഡ് കൊടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ളത് മൊത്തം കൂടെ ഒഴിച്ചേക്കാം. സംഭവം എല്ലാം വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നമ്മൾ എന്തായാലും മെഷീൻ ഒന്ന് ഓൺ ചെയ്യാനായിട്ട് പോവാം. തല ഇറങ്ങിയെന്ന് ഒന്ന് ചോദിക്കട്ടെ. ഇവിടെ അതിന്റെ പ്ലഗ് ഉണ്ട്. ഞാൻ തന്നെ ഓണായിക്കോട്ടെ. ഓണായിക്കോ ഐശ്വരോട്ട് ഓണായിക്കോ. ഓണായിക്കട്ടെ. ആ റെഡി 1 2 3 സ്റ്റാർട്ട്. യെസ്. എന്തായാലും പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. സ്വിച്ച്. ആ സ്വിച്ച് നമുക്ക് ഇത് എയർ പമ്പാണ് കേട്ടോ. ആ ഇതുണ്ടോ പ്രോസസ് ആവണുണ്ടോ. അതില് അഴുക്കുകൾ മാറുന്നതാ, വെള്ളവും അഴുക്കുമായിട്ട് സെപ്പറേറ്റ് ആവുന്നതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിലൂടെ നോക്കിയാ കാണാം. ഇത് ഇതിപ്പോ നടക്കുന്നത് എയറേഷൻ പ്രോസസ് ആണ്. നമ്മുടെ സ്മെല്ലില്ല, കട്ട സ്മെല്ലില്ലേ, അത് നമുക്കൊന്ന് എയറേറ്റ് ചെയ്ത് പുറത്ത് കളയണം. ഞങ്ങളുടെ വലിയ മെഷീൻ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് എക്സോസ്റ്റ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സ്മെല്ലൊന്നും വരില്ല. ആ വരില്ല, അത് കംപ്ലീറ്റ് പോവും. പിന്നെ അത് കൂടുതലും ഹെർബൽസ് മാത്രമേ യൂസ് ചെയ്യണത്. കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്, ഡിസ്ഇൻഫെക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും നോർമൽ ട്രീറ്റ്മെന്റിന്റെ പോലെ അല്ല. മൊത്തത്തില് വ്യത്യാസമുള്ള ടെക്നോളജിയാണ്, ഡിസൈനാണ് വന്നിരിക്കുന്നത്. എയറേഷൻ നടക്കുന്ന ഇപ്പോ 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്ര ലിറ്റർ ഒക്കെ ചെയ്യാൻ പറ്റും? ഇതിന്റെ കപ്പാസിറ്റി ഇപ്പൊ 75 ലിറ്റർ ഉള്ളു. ഇത് ഇത് ചുമ്മാ ഡെമോ എടുത്തതല്ലേ. ഇനിയിപ്പോ പുതിയ മെഷീൻസ് ഇപ്പൊ മനസ്സിലേ ഉള്ളൂ, അത് ആയിട്ടില്ല. അത് ഒരു 3 മാസത്തിനുള്ളിൽ, 3 മാസം കൊണ്ട് വീണ്ടും ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വേണ്ട സാധനങ്ങൾ. ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ കണ്ടത് വേസ്റ്റ് വാട്ടർ മാത്രമാണ്. ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ ആകുമ്പോ ഇഷ്ടംപോലെ നെയ്യും അങ്ങനെയുള്ള എണ്ണ എല്ലാം പൊങ്ങി വരും. നമ്മൾ അത് ആദ്യം റിമൂവ് ചെയ്തോളെ, എന്നിട്ടാണ് ഈ പ്രോസസ് ചെയ്യണത്. എന്തായാലും ഒരു എന്റെ ഒരു ടൈമിങ് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ 20 മിനിറ്റ് കൊണ്ട് മിനിമം 500 ലിറ്റർ മുതൽ ഒരു 1500 ലിറ്റർ വരെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് മണിക്കൂറിൽ നോക്കുമ്പോൾ ഒരു 6000-7000 ലിറ്റർ ഒക്കെ വരും. പറ്റും പറ്റും, അതിനുള്ള ഒരു കപ്പാസിറ്റിയിലാണ് യൂണിറ്റ് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് കാണാം. 20 മിനിറ്റ് കഴിഞ്ഞ് വെള്ളത്തിന്റെ പൊസിഷൻ ഒന്ന് കാണിച്ചുതരാം. നിങ്ങൾ നമ്മൾ 3 എല്ലാ വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത, ഇതാണ് 3 വെള്ളവും കൂടി, 3 അല്ല 4 വെള്ളവും കൂടി മിക്സ് ആയിട്ടുള്ള സാധനം. മീൻ വെള്ളവും ഇൻഡസ്ട്രിയലും എല്ലാം കൂടി. നാല് ടൈപ്പ് വെള്ളം. ബാസ്, ഇതാണ് ഇപ്പൊ ഫിൽട്ടർ ആയി കഴിഞ്ഞിരിക്കുന്നത്. 3.5 വർഷത്തെ നമ്മുടെ സുഹൃത്തിന്റെ വലിയൊരു കഠിനാധ്വാനം. ഓ പാവപ്പെട്ട 3.5 വർഷമായിട്ട് ഇതിന് മേലെ കിടന്ന്. ആഹാഹാ, അനു മാഡം ഇത് കാണുന്നുണ്ടോ? അതെ, നമ്മൾ എങ്ങനെ കണ്ടിരുന്ന വെള്ളമാണ് നോക്കി. അയ്യോ മാഡം, നല്ല ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഒന്ന് മാഡത്തിന് തന്നിട്ട് നമ്മള് വിടുന്നുള്ളൂ. ടെസ്റ്റ് ചെയ്ത് ഇതിന്റെ റിസൾട്ട് നമ്മുടെ ആൾക്കാർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. നോക്കിയാ, നമ്മൾ ഇന്നലെ ഫിഷ് മാർക്കറ്റിൽ നിന്നും എന്താ പറയാ, പനമ്പള്ളി നഗർ മുല്ലശ്ശേരി കനാൽ റോഡ് അവിടെ നിന്നൊക്കെ എടുത്ത വെള്ളത്തിനെയാണ് റിച്ചാർഡ് കണ്ടുപിടിച്ച മെഷീനിലൂടെ ഇങ്ങനെ കാണിക്കുന്നത്. അതെ, നോക്കി, കണ്ണീര് പോലത്തെ വെള്ളം. ഒരു സ്മെല്ല് റിച്ചാർഡ്, അങ്ങനെ ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. ദേ നോക്കിയേ, കൊണ്ടോണ്ടേ, നേരത്തെ നമ്മൾ കണ്ട വെള്ളമായിരുന്നു. ഇത് കുടിക്കാൻ പറ്റുന്ന രൂപത്തിലേക്കാണ് എന്നാണ് റിച്ചാർഡ്. അങ്ങനെ ഒരു വാൾവ് നിങ്ങളുടെ സെറ്റ് ചെയ്യണം അല്ലേ? സെപ്പറേറ്റ് ഉണ്ട്. ആ ഒന്ന് കാണിച്ചോ, അതുകൂടെ ഒന്ന് കാണുമല്ലോ. ഇത് കുടിച്ചേ, ഇത് ശരിക്കും കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ്. എന്നാലും ഞാൻ കുടിക്കാനായിട്ട് നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നില്ല. അതിനൊരു പോയിന്റ് നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലേ? ആ പോയിന്റ് ഉണ്ട്. നമുക്ക് ഈ വെള്ളം എങ്ങനെയും ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് എനിക്ക് കാണിച്ചത്. ഒരു സ്മെല്ലുമില്ല. കുടിക്കണോ? അനു തന്നെ ഒന്ന് സ്മെല്ല് കഴിക്കാം. കുടിക്കുവോ? ആ കുടിക്ക്. റിച്ചാർഡ് അത് കുടിച്ചു കാണിക്കാന്ന് പറയണം. എന്റെ പൊന്നോ, കുടിച്ചോ, കുഴപ്പമില്ല, കുടിച്ചോ, കയ്യിലോട്ട് കുടിച്ചോ, വേണ്ടാണ്ട് കുടിച്ചോ, കുടിച്ചോ. ഞാൻ വെള്ളം കുടിച്ചാ ഇല്ലെന്നാ കുടിച്ചോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അനു ഒന്ന് കുടിച്ചാ. അനു സയന്റിസ്റ്റ് ആണ്. ഇത്ര നല്ല വെള്ളം ഈ അടുത്ത കാലത്ത് കുടിച്ചിട്ടുണ്ടോ?
ഒരു കുഴപ്പമില്ല. ഓക്കേ, പുലിയാട്ടാ മുപ്പൊരു പുലിയ സംഭവിച്ച വെച്ചാടേ നമ്മുടെ ടീമുകളെ കൊണ്ടൊക്കെ ഒന്ന് കുടിപ്പിക്കണല്ലോ. കുടിച്ചോ. ആ ഇതിന്റെ ഇവിടെ കുടി. ഓ ആ ഓരോരുത്തരെ കൊണ്ട് കുടിപ്പിക്കല്ലേ. കുടിച്ചോ. എന്താ ഒരു 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 രുചി വ്യത്യാസമോ? നാളെ ഒരു കാലത്ത് വെള്ളത്തിന് ക്ഷാമം വരുമല്ല, അന്ന് നമുക്ക് ഇത് ഉപയോഗിക്കാം. മനസ്സിലായോ? എന്തായാലും കൊള്ളാം, അടിപൊളി. നമുക്കിനി ഈ വെള്ളം ഉണ്ടല്ലോ ചെടികളിലൊക്കെ ഉപയോഗിക്കാം. ഇതാണ് റിച്ചാർഡിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഗോ ഗ്രീൻ അല്ലേ റിച്ചാർഡേ? അതെ. അത് മാത്രമല്ല, നമ്മൾ ഇതിന്റെ ഒരു വേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ മാഡം, എന്തായാലും നമ്മളിപ്പോ വെള്ളം ശുദ്ധീകരിച്ച വേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് സ്ലഡ്ജ്, അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? അത് നമുക്ക് കേക്ക് ഫോമിൽ ഡ്രൈ ആക്കിയിട്ട് ഒരു കേക്ക് ഫോമിലാക്കിയിട്ട് റീയൂസ് ചെയ്യാം. ഇപ്പൊ കമ്പോസ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നു, അത് ഓരോ വേസ്റ്റിനും അതിന്റേതായ എന്താ പറയാ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, യൂസ് ചെയ്യാം. ഇത് അനുമാനത്തിന്റെ കൂടെ ടെസ്റ്റ് ചെയ്യാം. അനുമാനത്തിന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാ. ടെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ ലാബിലേക്കാണ് നമ്മൾ ഇതിന് പോകുന്നത്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് എന്തായാലും ഇതിന്റെ റിസൾട്ട് ഒന്ന് അനുമാനം ഒന്ന് പറയണ്ടേ. അപ്പൊ ഇതിനു വേണ്ടി ചെറിയൊരു നമ്മൾ ഈ വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെ പറ്റിയ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കണോ? ഇത് പി എച്ച് മീറ്റർ ആണ്. ഈ പി എച്ച് മീറ്ററിൽ നമുക്ക് ഇതിന്റെ പി എച്ച് ലെവല് നോക്കുമ്പം ഇതിൽ 7.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതൊരു ന്യൂട്രൽ വാട്ടറിന്റെ 7 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ വാട്ടറിന്റെ പി എച്ച് ആണ്. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എത്രമാത്രം ചേഞ്ച് ആയി എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത് ടി ഡി എസ് ആണ്. അതായത് ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്. ഇതിനകത്ത് ടി ഡി എസിന്റെ കണ്ടന്റ് എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഇത് ഒരു 320 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ട്രീറ്റഡ് എഫ്ലുവന്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എന്താ പറയുക പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും ചേഞ്ചസ് ഈ വാട്ടറിന് വരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രോസസ്സിംഗ് ആണ് ഇതിനകത്ത്. ജേക്കബിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജേക്കബിനെ നമുക്ക് നേരത്തെ അറിയാവുന്നു, മുപ്പര് ഇതിന് ഡെഡിക്കേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എന്തായാലും നമ്മൾ രണ്ടു ദിവസമായിട്ട് ഈ വെള്ളത്തിന്റെ മൊത്തം ട്രീറ്റ്മെന്റ് മൊത്തം മാറ്റി. ഇതെന്തായാലും ഇതിന്റെ ഒരു ഇതിപ്പോ ഇതൊരു ഡെമോസ് ആണോ നമ്മൾ കാണിച്ചത്. ഇനി ഇതിന്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയണതല്ലോ, ഇത് ഇത് ഇൻഡസ്ട്രിയൽ പർപ്പസിലേക്ക് റിച്ചാർഡ് ഒരു 3 മന്ത്സിനുള്ളിൽ സാധനം പ്രോട്ടോടൈപ്പ് ആവും. ആ സമയത്ത് നമ്മളൊരു റെവല്യൂഷണറി സാധനം നമ്മൾ ചെയ്ത് കാണിക്കും അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് സന്തോഷം റിച്ചാർഡ്, വളരെ സന്തോഷം. നിങ്ങൾ നിങ്ങൾ എന്തായാലും ഇത്രയും വലിയൊരു കാര്യം കണ്ടുപിടിച്ചു. റിച്ചാനെ പോലത്തെ നമ്മൾ പ്രോത്സാഹം അനു അനുവിന് വളരെ അനുവിന് ഞങ്ങൾ വിളിച്ചത് അനു ഒരു സയന്റിസ്റ്റാണ്. അപ്പൊ ഇതാരാണ്, ഇതെങ്ങനെ ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാൻ അനു നമ്മൾ വിളിച്ചു. അനു എന്തായാലും ട്രസ്റ്റ് ആയുള്ള ആളാണല്ലോ, എന്ത് റിപ്പോർട്ട് ഉണ്ടെങ്കിലും അനുവിനോട് ചോദിച്ചാൽ കാര്യം എന്തായാലും മനസ്സിലാക്കും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമ്മൾ 2 ദിവസത്തെ വീഡിയോ ആണ് ഇത് അവിടെ അവസാനിക്കുകയാണ്. റിച്ചാന്റെ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. ഇനി വ്യത്യസ്തമായുള്ള വീഡിയോ മാറി നമുക്ക് വിളിക്കണം. ബൈ.